ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ തയ്യാറാക്കിയിരുന്ന വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചേമ്പൻ തണ്ട് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്കിതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് കളഞ്ഞ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ചീകിയെടുത്താൽ മതിയാവും പെട്ടെന്ന് തന്നെ അത് പോരുന്നതായിരിക്കും ഇനിയിപ്പോൾ അത് പോരുന്നില്ലെങ്കിൽ ഇതുപോലെ ചിരണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ മാറ്റാവുന്നതാണ് അപ്പോൾ ചെയ്യുമ്പോൾ ചേമ്പന്തണ്ട എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൂത്തതായിട്ടുള്ള തണ്ട എടുക്കരുത് അപ്പോൾ അതാ ഇതിന് അതിലുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെയ്യുമ്പോൾ ചേമ്പന്തണ്ട എന്നൊക്കെ പറയുന്നത് ഒരുപാട് എന്താ പോഷക ഗുണങ്ങൾ ഉള്ളതാണ് അപ്പോൾ നമ്മളിതൊന്നും കളയാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികളൊക്കെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വലിയ തണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കീറി എടുക്കാം കേട്ടോ അതിന് ഈ ഒരു വലുപ്പത്തിൽ നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം അരിഞ്ഞ് എടുക്കാം അപ്പോൾ പണ്ടൊക്കെ നമ്മളെ മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് どうだ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കേണ്ട കേട്ടോ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചേമ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കാം എന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എന്താ ചുരുങ്ങി ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞ രീതിയിലേക്ക് വരുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ് അപ്പോൾ അത് അതേപോലെ ആയിട്ടുണ്ട് കുറച്ചൊന്ന് ചുരുങ്ങി ൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു അഞ്ചാറ് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് പച്ചമുളക് എന്നിടയ്ക്ക് കീറിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക ഇനി നമുക്കൊരു രണ്ട് കറിവേപ്പിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ എന്നെയൊന്ന് വഴറ്റിയെടുക്കണം ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതേപോലെ തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് ചുരുങ്ങി നന്നായിട്ട് നല്ല ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ ഒന്നുകൂടി ഒന്ന് ചുരുങ്ങി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കത് കിട്ടണ്ട കേട്ടോ അപ്പോൾ ഒരുപാട് ഉള്ളതായിട്ട് നമുക്ക് ആദ്യം തോന്നുമെങ്കിലും അത് ഇതുപോലെ ആയി വരുമ്പോൾ വഴന്ന് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ ൂൺ ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി മിക്സാക്കി എടുക്കുക കേട്ടോ ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട കാര്യമില്ല ഒരു അരമിനിറ്റിൽ താഴെ മാത്രം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ കഷ്ണങ്ങളുടെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും ഒന്ന് ആ വെള്ളത്തിലേക്ക് ിക്കുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളയൊക്കെ വന്ന് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ തന്നെ കുറച്ച് നന്നായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു മുറി തേങ്ങയിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ചിരകിയെടുത്തതാണ് ഞാനിതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു രണ്ട് കൈപ്പിടിയോളം മാത്രമേ കാണുകയുള്ളൂ ഇനി നമുക്കൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി കൂടി നമുക്കിതിലേക്ക് ചേർക്കാം അപ്പോൾ വെളുത്തുള്ളി നമ്മൾ നേരത്തെയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു അഞ്ചാറ് കുരുമുളക് മുഴുവനായി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് കിട്ടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനൊക്കെയാണ് ഇത് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുരുമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഒരു രണ്ട് പിഞ്ചൊക്കെ എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് തിരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒട്ടും തരികളില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം അപ്പം നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഈ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതിനെ ഗ്രേവിക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഞാൻ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ആ തേങ്ങയൊക്കെ എല്ലാം എടുത്താകുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതായത് രീതിയിലാണ് അതിൻ്റെ ഗ്രേവി ഈ സമയത്ത് ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കണം തേങ്ങ നമ്മൾ പച്ച തേങ്ങയാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കണം അപ്പോൾ ഒരു ജാറിലേക്ക് തേങ്ങ അരച്ചെടുത്ത ആ ഒരു ജാറിലേക്ക് തന്നെയാണ് ഞാൻ തൈര് എടുക്കുന്നത് അപ്പോൾ നല്ല പുളിയുള്ള ആണെന്നുണ്ടെങ്കിൽ കുറച്ച് തന്നെ മതിയാകും അപ്പോൾ അത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഒരു ഏകദേശം ഒരു ഒരു പാക്കറ്റിൽ താഴെ കുറച്ച് കുറച്ച് കുറവായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ അതിൽ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതാണ് നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് കുറച്ചൊന്ന് ചുരുങ്ങി വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അപ്പോഴാണ് നമ്മളെ കറി കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളെ മോര് തൈര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മൾ തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും താഴ്ത്തി വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് തൈര് ചേർത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കുന്നില്ല നന്നായിട്ട് ചൂടാക്കി എടുക്കുക മാത്രമാണ് ചെയ്യണത് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ആ ഒരു രൂപവും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും ഒക്കെ മാറുന്നതായിരിക്കും ഒരു പിരിഞ്ഞ രീതിയിലായിരിക്കും നമ്മുടെ കറി ഇരിക്കുന്നുണ്ടാവട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഈ സമയത്ത് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പുളിയുള്ള തൈരൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഞാനിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഇന്ന് തിള വരുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്യുക കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കുറച്ച് സമയം ഒന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കുക അപ്പോൾ അത് ജസ്റ്റ് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് നിന്നിത് മാറ്റാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് പൊട്ടിച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്നാല് വറ്റൽമുളക് കൂടി നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു രണ്ട് കറിവേപ്പില കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ഉലുവയുടെയും അതുപോലെ തന്നെ മുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടല്ലോ അത് വരുന്നത് വരെയും നമ്മൾ അതേപോലെ ആവുന്നത് വരെയും നമുക്ക് നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എന്താ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ അത് വറവിട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് മൂടി വെക്കണം അപ്പോഴാണ് അതിലുള്ള ആ ഒരു ഫ്ലേവറും കാര്യങ്ങളെല്ലാം ആ ഒരു കറിയിലേക്ക് നമുക്ക് കറക്റ്റായ രീതിയിൽ കിട്ടുള്ളൂ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതേട്ടോ അപ്പോൾ ചേമ്പൻ തണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ രീതിയിൽ തന്നെ ഈ ഒരു മോര് കറി തയ്യാറാക്കി നോക്കുക അപ്പോൾ നമുക്ക് ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി മാത്രം മതിയാവും അപ്പോൾ പണ്ടൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു കറിയാണ് ഇത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ചേമ്പ് ചേമ്പൻ ഇതൊക്കെ ധാരാളം ഉണ്ടായിരുന്നു നമ്മളെ മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു രീതിയാണ് ഇത് അപ്പോൾ ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ വെക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ താങ്ക് യു ബൈ